KFDC യുടെ നമ്മുടെ എക്കോ ടൂറിസം റിനോവേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് നമ്മളിപ്പം നിലവിലുള്ള സിസ്കോട്ടെ ടെൻസ് 7 നിലവിലുള്ളത് അതിൽ നിന്ന് 5 റിനോവേറ്റ് ചെയ്ത് ലോഗ് ഹൗസായിട്ട് മാറ്റാനുള്ളൊരു പദ്ധതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഏകദേശം നമ്മളൊരു 8 പണി തീർക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് കംപ്ലീറ്റ്ലി നമ്മൾ അക്കേഷ്യ വുഡിലാണ് ചെയ്യുന്നത്. അക്കേഷ്യ വുഡിൽ ചെയ്തപ്പം ടൂറിസ്റ്റുകൾക്ക് ഒരു നല്ലൊരു ടൂറിസം അനുഭവമായിട്ട് മാറുന്നു എന്ന് പ്രതീക്ഷിക്കാം. അതിന് താമസം പ്രത്യേകതയുണ്ടോ? മറ്റേ പഴയതിനും അപേക്ഷിച്ച് അത് പറഞ്ഞാൽ നമ്മള് കംപ്ലീറ്റ്ലി കാടിനകത്താണ് നമ്മളത് സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പൊ കൂടുതൽ ഡാം വ്യൂ അതുപോലെ തന്നെ ഒരു വൈൽഡ് ഫീലിംഗ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് നമ്മളത് സജ്ജീകരിച്ചിരിക്കുന്നത്. മൺസൂൺ ടൂറിസം എന്ന നിലയിൽ നമ്മളിവിടെ പ്രത്യേക പാക്കേജ് ആയിട്ട് വന്നിട്ടില്ല. എന്നാലും ഗവി ഒരു ഇമ്പോർട്ടൻ്റ് ടൂറിസം ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് അതായത് ടൂറിസ്റ്റുകൾ അതായത് ഔട്ട്സൈഡ് കേരളയും എല്ലാം ഇവിടെ വന്ന് നമ്മൾ മൺസൂൺ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവർ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം അതിൻ്റെ ഒരു ഇവിടുത്തെ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് എന്താ പറയുക മൺസൂൺ ടൂറിസത്തിൽ ഫേവറായിട്ടുള്ള ലൊക്കേഷൻ ആയതുകൊണ്ട് തന്നെ അവർ അതും കാര്യമായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. അതായത് ടൂറിസം എന്ന നിലയിൽ ഇപ്പോൾ മൺസൂൺ ടൂറിസം കുറച്ചുകൂടെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നിലവിൽ ഇതേപോലെ തന്നെയുള്ളൊരു ഫ്ലോ കിട്ടുന്നുണ്ട്. പാക്കേജ് ഗസ്റ്റിനാണ് നമ്മളിവിടെ അലോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റേ പാക്കേജും ഉണ്ട്, ഡേ പാക്കേജും ഉണ്ട്. സ്റ്റേ പാക്കേജ് നമ്മൾ ഓൺലൈൻ വഴി KFDC എക്കോ ടൂറിസം ഗവി വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ബുക്കിംഗ് എടുക്കുന്നത്. അതിൽ ഏകദേശം 3,300 പെർ പേഴ്സണാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അത് ഇൻക്ലൂഡിങ് ബോട്ടിംഗ്, ഫുഡ്, അതുപോലെ തന്നെ അക്കോമഡേഷൻ, ട്രക്കിംഗ് ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ ഡേ പാക്കേജ് എന്ന് പറഞ്ഞാൽ ഡേ ഗസ്റ്റ് രാവിലെ 7:30 അവർക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്റ്റേ ഒഴികെയുള്ള ബാക്കിയെല്ലാം അതായത് ടൂറിസം ഇൻക്ലൂഡിങ് ബോട്ടിംഗ് അടക്കം എല്ലാം ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏകദേശം പ്രോഫിറ്റാണ് എക്കോ ടൂറിസം മേഖലയിൽ നമുക്ക് കിട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. എന്നാലിപ്പോൾ ഓഫ് സീസൺ ആയതിനാൽ മഴയും ബാക്കി കാര്യങ്ങളും ഗസ്റ്റിൻ്റെ ഒരു വരവ് കുറച്ചൊരു പിന്നോക്കം പോയിട്ടുണ്ട്. നിലവിൽ മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് സഹായത്തോടു കൂടി തന്നെ എല്ലാ വർക്കും അതായത് ടൂറിസം ബിൽഡിങ്സും അതായത് ഗ്രീൻ മാൻഷൻ അതുപോലെ തന്നെ സിസ്കോ ടെൻസ് ഒക്കെ റിനോവേഷൻ ഭാഗമായിട്ട് മാറ്റിയിരിക്കുന്നത്. വിദേശികളുടെ വരവ് ഇപ്പോൾ കോവിഡ് അതുപോലെ തന്നെ ബാക്കിയുള്ള സാഹചര്യങ്ങൾ അനുസരിച്ച് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. എന്നാലും സ്വദേശികളായിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഒരു ഡേ അതായത് സീസൺ സാറ്റർഡേ സൺഡേ വീക്കെൻഡിൽ നമുക്ക് ഏകദേശം ഒരു ഡേ ഗസ്റ്റ് ഒരു 30-40 പെർ ഡേ കിട്ടാറുണ്ട്. അതുപോലെ സ്റ്റേ എന്ന് പറഞ്ഞാൽ ഒരു 15-20 പേഴ്സൺസും അപ്പം ആവറേജ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ഏകദേശം നമുക്കൊരു 50 lakhs ഫ്രം ടൂറിസം ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ജൂൺ മാസത്തിൽ ഏകദേശം ഒരു അത് 15 lakhs കുറഞ്ഞിട്ടുണ്ട്. കാരണം ഈ കാലാവസ്ഥ പ്രതികൂലമായ കാലാവസ്ഥയാണ് ഇതിന് മെയിനായിട്ട് കാരണം. പിന്നെ ഇനിയുള്ള വരും മാസങ്ങളിൽ അത് കൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടൂറിസം മേഖലയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 35 ശ്രീലങ്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസമായി ബന്ധപ്പെട്ട് ഇവിടെ ജോലി ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അനുബന്ധിച്ച് തന്നെ നമുക്ക് പ്ലാന്റേഷൻ, കാടമ പ്ലാന്റേഷനും അതുപോലെ തന്നെ ബാക്കിയുള്ള പ്ലാന്റേഷൻ വർക്കും ചെയ്തുകൊണ്ട് പോരുന്നു. എന്നാലും ടൂറിസം മേഖലയിൽ തന്നെ നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സർക്കാരിൻ്റെ സഹായത്തോടു കൂടി തന്നെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചാണ് ബാക്കിയുള്ള ജോലികൾ നമ്മളിപ്പോൾ ചെയ്തു വരുന്നത്. അത് ഏകദേശം ഒരു 100 കാടമ അതായത് പുതിയ പ്ലാന്റേഷനായിട്ട് തന്നെ നിലനിർത്തിക്കൊണ്ടുവരുവാനുള്ള പദ്ധതികളാണ് ഇപ്പം നടന്നുകൊണ്ട് പോകുന്നത്.